നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. നമ്മുടെ ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ സെവൻ സിസ്റ്റേഴ്സ് സന്ദർശിച്ച കൂട്ടത്തിൽ മണിപ്പൂരിൽ ഞാൻ കണ്ട രസകരമായ ചില കാഴ്ചകളുടെ പ്രധാന ഭാഗങ്ങളാണ് ഈ എപ്പിസോഡിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മണിപ്പൂരിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. ഇന്ന് മണിപ്പൂരിൽ ഞങ്ങൾക്ക് പ്ലാൻ ഇട്ടിരിക്കുന്നത് വളരെയധികം പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ ഏറ്റവും അധികം, അതായത് രാവിലെ കാണാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു പ്രസിദ്ധമായ ഹിന്ദു ക്ഷേത്രമാണ്, ശ്രീ ഗോവിന്ദജി ക്ഷേത്രം. ആ ക്ഷേത്രമാണ് ഈ കാണുന്നത്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ക്ഷേത്രം ഞങ്ങൾ രാവിലെ തന്നെ അവിടെ എത്തി. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ കൃഷ്ണന്റെയും രാധയുടെയുമാണ്. ഇന്ത്യയിലെ മണിപ്പൂരിലെ ഇൻഫാൽ ജില്ലയിലെ ഏറ്റവും വലിയ വൈഷ്ണവ ക്ഷേത്രമാണിത്. ഇത് യഥാർത്ഥത്തിൽ 1846 മഹാരാജ നാരാസിംഗിന്റെ ഭരണകാലത്ത് നിർമ്മിച്ചതാണ്. പിന്നീട് മഹാരാജ ചന്ദ്രഗതി 1876 പുനർനിർമ്മിച്ചു. മണിപ്പൂർ രാജ്യത്തിലെ മഹാരാജ നാരാസിംഗ്, അതായത് 1844 മുതൽ 50 വരെ, ജനുവരി 16 ഈ ക്ഷേത്രം കമ്മീഷൻ ചെയ്തു. അവരുടെ രാജകീയ ദേവതയായിരുന്ന ശ്രീ ഗോവിന്ദജിക്ക് സമർപ്പിക്കുകയും ചെയ്തു. 1868 ഒരു ഭൂകമ്പത്തിൽ ക്ഷേത്രത്തിനും ദേവതകൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചു. തൽഫലമായി മഹാരാജ ചന്ദ്രഗതിയുടെ ഭരണകാലത്ത് ക്ഷേത്രം അതിന്റെ യഥാർത്ഥ രൂപകൽപ്പനയിൽ പുനർനിർമ്മിക്കുകയും ചെയ്തു. 1876 ഏപ്രിൽ 26 പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. എന്നിരുന്നാലും 1891 ആംഗ്ലോ മണിപ്പൂർ യുദ്ധത്തിൽ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കൊയ്മയിലേക്ക് മാറ്റി. അതിനുശേഷം ഞങ്ങൾ പോയത് ഇമാ മാർക്കറ്റിലേക്കായിരുന്നു. ഇതിന് മദേഷ് മാർക്കറ്റ് അല്ലെങ്കിൽ വിമൻസ് മാർക്കറ്റ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യൻ സംസ്ഥാനമായ മണിപ്പൂരിലെ ഇൻഫാലിന് മധ്യഭാഗത്തോട് ഉള്ള പൂർണ്ണമായും സ്ത്രീകൾ നടത്തുന്ന ലോകത്തിലെ ഏക വനിതാ വിപണിയാണ് ഇത്. മാർക്കറ്റിനുള്ളിൽ പുരുഷ കടയുടമകൾക്കും കച്ചവടക്കാർക്കും ഒന്നും വിൽക്കാൻ അനുവാദമില്ല. പുരുഷ കട ഉടമകളെയും കച്ചവടക്കാരെയും അവരുടെ കടകളും കച്ചവടക്കാരും മാർക്കറ്റിനുള്ളിൽ കണ്ടെത്തിയാൽ ശിക്ഷിക്കുമെന്ന് മണിപ്പൂർ സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിപ്പൂർ സംസ്ഥാനത്തെ ഒരു വാണിജ്യ കേന്ദ്രമാണ്, പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 16 സ്ഥാപിതമായ ഇത് വിവിധ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു. 5,000 to 6,000 ഇടയിലുള്ള സ്ത്രീ കച്ചവടക്കാരെ ഉൾക്കൊള്ളുന്ന ഇത് പച്ചക്കറികൾ, പഴങ്ങൾ, തുണിത്തരങ്ങൾ, കളിപ്പാട്ടങ്ങൾ, മത്സ്യം, സുഗന്ധ ദ്രവ്യങ്ങൾ, പാത്രങ്ങൾ എന്നുവേണ്ട ഒരു വീട്ടിലേക്ക് ആവശ്യമായ നിത്യ ഉപയോഗത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും A to Z നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് ലഭ്യമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ വനിതാ വിപണിയാണ് ഇതെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. 1533 ലാലുബ് കബ എന്ന തൊഴിൽ സമ്പ്രദായം അടിച്ചേർക്കപ്പെട്ടതിനെ തുടർന്ന് 16 വിപണി സ്ഥാപിതമായിരുന്നു. മണിപ്പൂർ കിങ്ഡത്തിലെ ഒരു നിർബന്ധിത തൊഴിൽ സമ്പ്രദായമായിരുന്നു ലാലുബ് കബ. ഇത് മെയ്തേയി വംശത്തിലെ പുരുഷ അംഗങ്ങൾക്ക് വിദൂര ദേശങ്ങളിൽ ജോലി ചെയ്യാനോ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കാനോ അത്യാവശ്യമായിട്ട് വന്നു. ഈ സമ്പ്രദായത്തിന്റെ അനന്തരഫലമായി സ്ത്രീകൾക്ക് അവരുടെ വയലുകളിൽ കൃഷി ചെയ്തുകൊണ്ടോ തുണിത്തരങ്ങൾ നെയ്തുകൊണ്ടോ അവരുടെ വീട്ടുകാരെ പോറ്റേണ്ടി വന്നു. തുടർന്ന് ഉൽപ്പന്നങ്ങൾ മെച്ചപ്പെട്ട വിപണികളിൽ വിറ്റു. മെച്ചപ്പെട്ട വിപണികൾ സംഘടിത ഇമാ കൈഫിന്റെ രൂപത്തിലേക്ക് നയിച്ചു. 20 വരെ മണിപ്പൂരിലെ പ്രാഥമിക സ്ഥിരം വിപണിയായിരുന്നു ഇമാ കൈഫ്. 1891 ബ്രിട്ടീഷ് കോളനിയിൽ ഭരണകൂടം മണിപ്പൂർ രാജ്യത്തെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിച്ചു. ഇത് വിപണിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി. പ്രാദേശിക ആവശ്യങ്ങൾ പരിഗണിക്കാതെ മണിപ്പൂരിൽ നിന്നും ഭക്ഷ്യസാധനങ്ങൾ ബ്രിട്ടീഷ് ഭരണകൂടം വൻതോതിൽ പിടിച്ചെടുക്കുകയും കയറ്റുമതി ചെയ്യുന്നതും അവരുടെ പരിഷ്കാരങ്ങൾ ഉൾപ്പെടുത്തി. ഇത് പല സമയങ്ങളിലും പട്ടിണിക്ക് കാരണമായി. ഇത് ഇമാം കീതയിലെ സ്ത്രീകളുടെ പ്രക്ഷോഭത്തിലേക്ക് നയിച്ചു. പ്രതീകാരമെന്നോളം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇമാം കൈദിന്റെ സ്വത്തുക്കൾ വിദേശികൾക്ക് വിൽക്കാനും അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വരുന്നവർക്ക് വാങ്ങിക്കാൻ തയ്യാറുള്ളവർക്ക് വിൽക്കുവാനും അവർ ശ്രമിച്ചു. ഇത് മറ്റ് കാരണങ്ങളോടൊപ്പം ന്യൂബിലാൻഡ് അല്ലെങ്കിൽ സ്ത്രീകളുടെ യുദ്ധത്തിൽ കലാശിച്ചു. അത് ഒടുവിൽ ജപ്പാൻ ഇന്ത്യയിലെ അധിനിവേശത്തോടുകൂടി ഈ സമ്പ്രദായങ്ങൾ അവസാനിക്കേണ്ടി വന്നു അവസാനിപ്പിച്ചത്. സ്വാതന്ത്ര്യാനന്തരം ഒരു വാണിജ്യ കേന്ദ്രം എന്ന നിലയിലും സാമൂഹ്യ രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രമായും മാർക്കറ്റ് പ്രാധാന്യം തിരിച്ചുപിടിച്ചു. 2010 ഇൻഫാൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നിർമ്മിച്ച ഖരായിരം ബോട്ട് ബസാർ സമുച്ചയത്തിലേക്ക് മാർക്കറ്റ് മാറി. 2014 ഇൻഫാൽ ഭൂകമ്പത്തിൽ
ഈ സമുച്ചയത്തിന് കേടുപാടുകൾ സംഭവിച്ചു. അതിനുശേഷം ഞങ്ങൾ പോയത് മണിപ്പൂരിലെ തന്നെ വിഷ്ണുപൂർ ജില്ലയിൽ മെയ്റാങ് എന്ന സ്ഥലത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്റർനാഷണൽ ആർമിയിൽ രക്തസാക്ഷികളുടെ സ്മാരകം അല്ലെങ്കിൽ ഒരു മ്യൂസിയം കാണാൻ വേണ്ടിയായിരുന്നു. ഈ മ്യൂസിയത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നൂറുകണക്കിന് അപൂർവ ഫോട്ടോഗ്രാഫുകൾ, INA ഭൂപടങ്ങൾ, ചിഹ്നങ്ങൾ, കറൻസി നോട്ടുകൾ, നേതാജിയുടെ കത്തുകൾ, INA ബാഡ്ജുകൾ, ജാപ്പാനീസ് അമിറ്റുകൾ എന്നിവയുടെ ഒരു വലിയ ശേഖരം തന്നെ ഇതിനുള്ളിലുണ്ട്. INA വാർ മ്യൂസിയം അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ആർമി വാർ മ്യൂസിയം എന്ന പേരിലും മണിപ്പൂരിലുള്ള ഈ മ്യൂസിയത്തെ അറിയുന്നുണ്ട്. മണിപ്പൂരിൽ മറ്റ് പല ലോകമഹായുദ്ധ മ്യൂസിയങ്ങളും തുറന്നിട്ടുണ്ടെങ്കിലും മണിപ്പൂരിലെ ഒരേ ഒരു ഔദ്യോഗിക ലോകമഹായുദ്ധ മ്യൂസിയമാണ് ഇത്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഉപയോഗിച്ചിരുന്ന സ്ട്രെച്ചറാണ് ഇത്. ഇതേ സ്ട്രെച്ചറാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ യുദ്ധകാലത്ത് ഉപയോഗിച്ചിട്ടിരുന്ന ചില കറൻസികൾ, ഇത് ഇന്ത്യ ഗവൺമെന്റും അതായത് INA ജപ്പാനും കൂടി ഒരുമിച്ച് ഇറക്കിയ ഒരു കറൻസികളാണ് ഇത്. യുദ്ധോപകരണങ്ങളാണ് ഇത് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ മണ്ണിൽ ആദ്യമ ദേശീയ ത്രിവർണ പതാക ഉയർത്തിയ സ്ഥലം കൂടിയാണ് ഇത്. അതിനുശേഷം ഞങ്ങൾ പോയത് ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക് തടാകം കാണാൻ വേണ്ടിയായിരുന്നു. ഇത് സ്പന്ദിക്കുന്ന തടാകം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കാരണം മഴക്കാലത്ത് 250 ചതുരശ്ര കിലോമീറ്റർ മുതൽ 500 ചതുരശ്ര കിലോമീറ്റർ വരെ ഉപരിതല വിസ്തീർണം വ്യത്യാസപ്പെടുന്നുണ്ട് ഇതിന്. ഈ തടാകത്തിന്റെ പ്രവേശന കവാടത്തിന് സമീപം കണ്ട ചില കാഴ്ചകളാണ് എന്റെ ക്യാമറ പകർത്തിയത്. ഈ ശുദ്ധജല തടാകവും ഈ മീൻ കച്ചവടവുമായി എന്ത് ബന്ധം എന്ന് ഒരു പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് സംശയം തോന്നിയേക്കാം. ഉണ്ട്, തീർച്ചയായും ബന്ധമുണ്ട്. കാരണം ഈ ശുദ്ധജല തടാകത്തിൽ നിന്ന് പിടിച്ച മത്സ്യങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഈ ശുദ്ധജല തടാകത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ പല നിർബന്ധനകളുമുണ്ട്. എല്ലാവരും ലൈഫ് ജാക്കറ്റും അതിനോട് ബന്ധപ്പെട്ട സെക്യൂരിറ്റി ആയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കണം. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇടുന്ന ധൃതിയിലാണ്. അതുപോലെ തന്നെ ഈ തടാകത്തിന് പല ഭാഗത്തും, മധ്യഭാഗത്തും പല ഭാഗത്തും ഇതുപോലെ ഇപ്പൊ നമ്മളിപ്പോൾ കാണുന്ന പോലെ ഫ്ലോട്ടിംഗ് വില്ലേജുകൾ കാണാൻ പറ്റും. വില്ലേജുകൾ എന്ന് പറയേണ്ട, ഓരോ ചെറിയ ദ്വീപുകളാണ്. ആ ദ്വീപിൽ പല റിസോർട്ടുകളുമുണ്ട്. ഈ തടാകത്തിൽ വരുന്ന വിനോദസഞ്ചാരികൾക്ക് തങ്ങളുടെ യാത്രയ്ക്കിടയിൽ അല്പം വിശ്രമിക്കാനുള്ള ഒരു അവസരമാണ് അവർ ഈ ഫ്ലോട്ടിംഗ് വില്ലകൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, റിസോർട്ടുകൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. മണിപ്പൂരിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഈ പുരാതന തടാകം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ജലവൈദ്യുതി ഉൽപ്പാദനത്തിനും ജലസേചനത്തിനും കുടിവെള്ള വിതരണത്തിനും ജലസ്രോതസ്സായി ഇത് പ്രവർത്തിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശങ്ങളിലും ഷംഷാങ്ങി എന്നറിയപ്പെടുന്ന ഫുഡികളിലും താമസിക്കുന്ന ഗ്രാമീണ മത്സ്യ തൊഴിലാളികളുടെ ഉപജീവന മാർഗം കൂടിയാണ് ഈ തടാകം. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ തടാകത്തിന്റെ ആവാസ വ്യവസ്ഥയിൽ കടുത്ത സമ്മർദ്ദത്തിന് കാരണമാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ പോയത് മണിപ്പൂരിലെ കംഗ്ല ഫോർട്ട് എന്നറിയപ്പെടുന്ന ഒരു കൊട്ടാരത്തിലേക്ക് ആയിരുന്നു. കംഗ്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വരണ്ട ഭൂമിയുടെ പ്രധാന ഭാഗം എന്ന് മാത്രമേ ഉള്ളൂ. മണിപ്പൂരിലെ മുൻകാല മിതേയ് ഭരണാധികാരിയുടെ പരമ്പരാഗത ഇരിപ്പിടമായിരുന്നു ഈ കൊട്ടാരം. കംഗ്ല കൊട്ടാരത്തിന്റെ രാജാക്കന്മാർ ഭരിച്ചിരുന്ന മുൻകാലങ്ങളിൽ ഏതാണ്ട് 255 ഏക്കറിൽ വിസ്തീർണത്തിൽ പ്രൗഢ ഗംഭീരത്തോടുകൂടി നിന്നിരുന്ന ഒരു കൊട്ടാരമാണെങ്കിൽ കൂടി നമ്മൾ ഇപ്പോൾ കൊട്ടാരത്തിന്റെ പടിഞ്ഞാറ ഗേറ്റിൽ കൂടി കയറി ചില ഭാഗങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അതിനുള്ള ടൈം മാത്രമേ നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ. കാരണം ഈ കൊട്ടാരം മുഴുവൻ കണ്ടുതീരണമെങ്കിൽ 1, 2, 3 ദിവസങ്ങൾ കൊണ്ട് പോലും തീരുകയില്ല. അതുകൊണ്ട് ഈ 255 ഏക്കറിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് മാത്രമുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ കാണുകയും അതിന് ചിത്രീകരിക്കാനുമുള്ള അവകാശങ്ങളും സാവകാശങ്ങളും നമുക്ക് പ്രവേശന അനുമതി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. കംഗ്ലയെ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനായി ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ചകൾ വരെ നടന്നിട്ടുണ്ട്. മണിപ്പൂരിലെ മഹാനഗരത്തിന്റെ ഹൃദയഭാഗത്ത് വൻതോതിൽ ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന കനത്ത വനമേഖല ആയതിനാൽ കംഗ്ലയ്ക്ക് ലങ്സ് ഓഫ് ഇൻഫാൽ എന്നൊരു വിളിപ്പേരും ഉണ്ടായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചില വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം കംഗ്ലയ്ക്കുള്ളിൽ ചെറുതും എന്നാൽ കാര്യമായതുമായ ചില വന നശീകരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരുന്നു.
ആധുനിക കാലത്ത് ചെറിയതും വലുതുമായിട്ടുള്ള ചെറിയ ചെറിയ ദേവാലയങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും കണ്ടുപടങ്ങാൻ സാധിച്ചത്. കംഗ്ല കൊട്ടാരത്തിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ കാണാൻ വേണ്ടി ഏതോ ഒരു സ്കൂളിൽ നിന്ന് വന്ന സ്കൂൾ കുട്ടികളെയും കണ്ടുകൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ മടക്കയാത്ര. ഇനിയും അടുത്ത എപ്പിസോഡിൽ മറ്റു വിശേഷങ്ങളുമായി വരുന്നവർ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.